ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുഖ സൗന്ദര്യത്തിന് വില്ലനാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മികച്ച ഒന്നാണ് ഓറഞ്ച്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഓറഞ്ച് വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കത് ഫേസ് പാക്കായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഓറഞ്ച് മാത്രമല്ല, നമ്മൾ ഓറഞ്ച് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൊലി ഉണക്കിപ്പൊടിച്ച് വെച്ചിരുന്നാൽ അതും ഇതേ രീതിയിൽ തന്നെ ഓറഞ്ചിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മാസത്തിലൊരിക്കൽ ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യുന്നത് മുഖക്കുരുവും അതുപോലെ ചർമ്മത്തിൻ്റെ നിറം നഷ്ടമാകുന്ന അവസ്ഥയ്ക്കും വലിയൊരു പരിഹാരം തന്നെയാണ്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓറഞ്ച് ഫേസ് പാക്കും അതേപോലെ തന്നെ ചർമ്മത്തിന് നല്ല തിളക്കവും സൺ ടാൻ മാറുന്നതിനും പാടുകളൊക്കെ മാറി കിട്ടുവാനും സഹായിക്കുന്ന ഫ്രൂട്ട് ഐസ് ക്യൂബ്സുമാണ്. നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ചാണ്, പിന്നെ 2 സ്പൂൺ തൈര്, അതേപോലെ തന്നെ 1 സ്പൂൺ തേൻ. നമ്മളിത് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇത്രയും അളവിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് മാത്രമായിട്ട്, അതായത് ഫേസ് പാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഓറഞ്ചിൻ്റെ അളവൊക്കെ ഇതിലും കുറച്ചെടുത്താൽ മതി. തൈരിലടങ്ങിയിരിക്കുന്ന കാൽസ്യവും അതുപോലെ വൈറ്റമിൻ ഡിയും ഒക്കെ നമ്മുടെ ചർമ്മത്തെ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം കരിവാളിപ്പ് മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് തൈര്. ഒരല്പം തൈര് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടും. നല്ല ഒരു ഗ്ലോ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒന്നാണ്. ഓയിലി സ്കിൻ അതുപോലെ ഡ്രൈ സ്കിൻ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. ബ്ലാക്ക് ഹെഡ്സ് ഇപ്പോൾ പൊതുവേ ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് മാറിക്കിട്ടാനായിട്ട് തേൻ നല്ല ഒന്നാണ്. ഓപ്പൺ പോർസിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സഹായിക്കും ഈ തേൻ ഉപയോഗിക്കുന്നതിലൂടെ. അതേപോലെ തന്നെ മോയ്സ്ചറൈസിങ് ഗുണങ്ങളും സ്കിന്നിന് നൽകുന്നുണ്ട് ഈ തേനും തൈരും. ആദ്യം നമ്മൾ ഓറഞ്ചിൻ്റെ അല്ലികളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. നിങ്ങൾക്ക് ഓറഞ്ചിന് പകരം മറ്റ് ഏത് ഫ്രൂട്ട്സും ഉപയോഗിക്കാം. പഴം യൂസ് ചെയ്യാം, വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പപ്പയ ഒക്കെ യൂസ് ചെയ്യാം. അരച്ചു വെച്ചിരിക്കുന്ന ഓറഞ്ച് നമുക്ക് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ തേനും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിന്നിനെ കുറച്ച് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ദിവസവും നമുക്ക് ഓരോ ഐസ് ക്യൂബ്സ് എടുത്ത് ഫേസിൽ മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. 5 മിനിറ്റ് നമുക്ക് ടോട്ടൽ മസാജ് ചെയ്താൽ മതി. നിരന്തരം വെയിലേൽക്കുന്നത് മൂലം ചെറിയ ചെറിയ തൗട്ട് നിറത്തിലെ പാടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. കുറേ കഴിയുമ്പോൾ അത് നന്നായിട്ട് വിസിബിൾ ആവും. അപ്പോൾ ഡെയിലി ഇതേപോലെ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുന്നത് മൂലം ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നമുക്ക് ഡയറക്റ്റ് ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ചിലർക്ക് തണുപ്പ് കൂടുതൽ പ്രശ്നമായിരിക്കും, സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക്. അങ്ങനെയുള്ളവർ ഒരു ടവൽ ഇതൊന്നും പൊതിഞ്ഞ ശേഷം മസാജ് ചെയ്യുക. മസാജ് ചെയ്യേണ്ടത് വൃത്താകൃതിയിൽ വേണം ചെയ്യാനായിട്ട്. കട്ടിയുള്ള ചർമ്മമുള്ള ആൾക്കാർക്കൊക്കെ ഡെയിലി ഇത് ചെയ്യുന്നത് മൂലം സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവർക്കും അത് അകറ്റാനായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഐസ് മസാജ് ചെയ്യാം. ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ് സ്കിൻ നാച്ചുറലായിട്ട് തന്നെ മാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മുഖസൗന്ദര്യവും നിറവും ഒക്കെ മെച്ചപ്പെടും. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ, കൂടുതൽ വിയർക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് രാവിലെ ഓഫീസിൽ പോകാൻ അല്ലെങ്കിൽ കോളേജിൽ പോകാനൊക്കെ റെഡിയാവുന്നതിന് മുമ്പ് ഐസ് ക്യൂബ്സ് കൊണ്ടൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം അവരെന്താണോ നോർമലി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ മേക്കപ്പ് ചെയ്യുക. അതിനുശേഷം പോയി കഴിഞ്ഞാൽ ഈ വിയർത്തൊലിക്കുന്ന പ്രശ്നം വളരെ കുറഞ്ഞു കിട്ടും. അതേപോലെ മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന മേക്കപ്പ് ആണെങ്കിലും പൗഡർ ആണെങ്കിലും എന്താണെങ്കിലും അത് പെട്ടെന്ന് ഒലിച്ചു പോവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതിൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.